ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ അധികം ആളുകൾ മൈൻഡ് ചെയ്യുന്ന രണ്ട് പ്രൊജക്റ്റുകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ടാപ്സ്വാപ്പ് ആണ്, രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് യെസ്കോയിൻ ആണ്. ഈ രണ്ട് പ്രൊജക്റ്റുകളുടെയും വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ രണ്ട് പ്രൊജക്റ്റിലും നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ ടാപ്സ്വാപ്പിൻ്റെ അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ടാപ്സ്വാപ്പ് കുറേയധികം നാളുകൾക്ക് മുന്നേ അവരുടെ ബ്ലോക്ക് ചെയിൻ ഏതാണ് എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ആദ്യം ഈ ഒരു പ്രൊജക്റ്റ് വന്നിരുന്ന സമയത്ത് ഇവർ സൊലാനേൻ്റെ മേലെയാണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സൊലാന ഇവരുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യാൻ വിസമ്മതിച്ചതും കൊണ്ട് തന്നെ ഇവർ അനൗൺസ് ചെയ്തിരുന്നു വരും ദിവസങ്ങളിൽ നമ്മൾ ഉറപ്പായിട്ടും ഏത് ബ്ലോക്ക് ചെയിനിലാണ് ടാപ്സ്വാപ്പിൻ്റെ ടോക്കൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയും എന്ന്. ഇന്ന് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇന്ന് ടാപ്സ്വാപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അവർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ടോൺ ബ്ലോക്ക് ചെയിനിൻ്റെ മേലെയാണ്. ടോൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടെലഗ്രാമിൻ്റെ ഓൺ ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള ടോൺ ബ്ലോക്ക് ചെയിനിൻ്റെ മേലെയാണ് അവർ അവരുടെ ടോക്കൺ റിലീസാക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈയിലായിരിക്കും ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ദിവസങ്ങളുണ്ട് കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പറ്റുന്നതുപോലെ നിങ്ങളെ കൊണ്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ എയർ ഡ്രോപ്പിന് അലോക്കേഷനും കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ടോൺ ബ്ലോക്ക് ചെയിനിൻ്റെ മാരകമായിട്ടുള്ള അഡോപ്ഷനാണ് ഇപ്പം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് ഇപ്പം മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം നോട്ട് കോയിൻ ലിസ്റ്റായതിൻ്റെ ഹൈപ്പിലാണ് ഇപ്പോൾ ബാക്കിയുള്ള പ്രൊജക്റ്റുകളെല്ലാം ധാരാളം യൂസേഴ്സിനെ കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ ടാപ്പ് ചെയ്ത് ഏൺ ചെയ്യുന്ന കുറേയധികം പ്രൊജക്റ്റുകൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അതിൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്നതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളുടേതായ റിസർച്ച് നടത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊജക്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് യെസ്കോയിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിൽ മാത്രമേ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് രണ്ട് യെസ്കോയിൻസ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് യെല്ലോ യെസ്കോയിനും രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് യെസ്കോയിനും. നമ്മൾ യെസ്കോയിൻ മൈനിങ് തുടങ്ങിയ ഒരു സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് യെല്ലോ യെസ്കോയിനിലാണ്. കാരണം ടോൺ ബ്ലോക്ക് ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു യെല്ലോ യെസ്കോയിനെ പരാമർശിച്ചും കൊണ്ട് ട്വീറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെന്ന്. ഇന്ന് ടോൺ ബ്ലോക്ക് ചെയിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ നിന്ന് ഡയറക്റ്റായിട്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് യെസ്കോയിൻ ടു, അതായത് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ യെസ്കോയിൻ ടു എന്നാണ് നമ്മുടെ യെല്ലോ യെസ്കോയിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യെസ്കോയിൻ എന്ന് പറയുന്നത് വളരെ വലിയ വളർച്ചയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം 18 മില്യൺ മേലെ യൂസേഴ്സ് ഇവർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ 6 മില്യണ് മേലെ യൂസേഴ്സ് അവരുടെ വാലറ്റും കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു യെസ്കോയിനായിട്ട് ലിങ്ക് ചെയ്തു എന്നും ടോൺ ഇവിടെ ഡയറക്റ്റായിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്വീറ്റ് വളരെയധികം ബുള്ളിഷാണ് നമ്മുടെ ഈ ഒരു യെസ്കോയിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ ഒരു യെസ്കോയിനിലും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാക്സിമം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പം ടോൺ ബ്ലോക്ക് ചെയിൻ ഡയറക്റ്റായിട്ടാണ് ഇവരെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കെന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിട്ടേൺസ് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ ഈ രണ്ട് പ്രൊജക്റ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പ്രൊജക്റ്റുകളിലേക്കൊക്കെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ രണ്ട് പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റുകളാണ് നിങ്ങൾക്ക് തരാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രൊജക്റ്റുകളിലും നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്നിൽ മാത്രം ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ഫ്രീ ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി ഏതൊക്കെ പ്രൊജക്റ്റുകൾക്കാണ് കൊടുക്കാൻ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പ്രൊജക്റ്റുകളിലും നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.